പ്രേക്ഷകർ ഏറ്റെടുത്ത ഈ ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ അക്ബർ അഹമ്മദിന് മൊമെന്റോ നൽകുന്നതിനായി ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായ ശ്രീ അജയ് ചന്ദ്രനെയും മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിനായി അക്ബർ അഹമ്മദിനെയും ക്ഷണിക്കുന്നു. വണ്ടി റെഡിയാക്കിട്ടേക്കണം, ഫംഗ്ഷൻ കഴിഞ്ഞ് ഉടനെ പോകണം. ശരി സാർ. ഹലോ സാർ. അക്ബർ, കൺഗ്രാറ്റ്സ്. താങ്ക് യു, താങ്ക് യു. സോ പ്ലീസ്. ഓ, എന്റെ പ്രിയപ്പെട്ടവർ, എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. സിനിമ എന്താണെന്നറിയുന്ന, എന്തായിരിക്കണം എന്ന് വ്യക്തമായ ധാരണയുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വപ്നങ്ങളുടെ ഈ വ്യാപാര മേഖലയിൽ തൻ്റെ ആദ്യ സിനിമ കൊണ്ട് ഉറപ്പിച്ചൊരു കയ്യൊപ്പ് ചാർത്തിയിരിക്കുകയാണ്. സിനിമയിൽ പ്രതിസന്ധി പ്രതിസന്ധി പറയുമ്പോ ഇങ്ങനെയൊക്കെ പറയാ, ഒരു സബ്ജക്ട് കൂട്ടി എന്ന അപ്പൊ സംശയമായി, ഇമേജ് പ്രശ്നങ്ങളായി, നിരുത്സാഹപ്പെടുത്തലായി. ഒരാളുടെ മാത്രമല്ല, ഒരു സംഘം ചെറുപ്പക്കാരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ബ്രദേഴ്സ് എന്ന ഈ സിനിമ. അവരെ ഞാൻ ഇത്രയും ആത്മാർത്ഥതയോടെ അഭിനന്ദിക്കുകയും എൻ്റെ സ്നേഹം നൽകുകയും ചെയ്യുന്നു. എന്തുമായിരുന്നു ആദ്യകാലത്തൊക്കെ, ഒന്നും അറിയില്ലായിരുന്നു. വികാരങ്ങളൊക്കെ വാരി വിതറാൻ ഞാനല്ലേ പഠിപ്പിച്ചു കൊടുത്തത്. അന്ന് നമ്മളെടുത്ത പണിയുടെ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറിസം. ഈ വേദിയിൽ നിൽക്കുമ്പോൾ മറ്റൊരു ഓർമ്മയുടെ കുളിരിൽ നനയുന്നുണ്ട് ഞാൻ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അരങ്ങേറ്റം കുറിച്ച കഴിഞ്ഞ മഞ്ഞുകാലത്ത് എന്ന സിനിമയുടെ 101-ാം ദിവസം ആഘോഷിച്ചതും ഇതേ വേദിയിൽ വെച്ചായിരുന്നു. അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? അപ്പനെ അളിയാന്ന് വിളിക്കുന്നത് ആ ശീലം. എന്നായാലും മുടിഞ്ഞ മാർക്കറ്റാ, അതിനിടിവില്ല. ഇന്ന് അണിയറ പ്രവർത്തകരാണ് പുതുമുഖങ്ങളെങ്കിൽ അന്ന് ഞങ്ങൾ അഭിനേതാക്കളായിരുന്നു പുതുമുഖങ്ങൾ. ആ ചിത്രം എന്റെ ജാതകമാണ് തിരുത്തിക്കുറിച്ചത്. മൂന്ന് പുതുമുഖങ്ങളെ വെച്ച് ഇങ്ങനെ ഒരു മനോഹര ചിത്രം ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചു ചാക്കോച്ചൻ എന്നാണ് ഇവിടെ മുമ്പ് പ്രസംഗിച്ചയാൾ പറഞ്ഞത്. അതാ ഗോൾഡൻ സ്റ്റുഡിയോയുടെ പാരമ്പര്യം. മൂന്ന് പേരെന്ന് വെച്ചാ മലയാള സിനിമയ്ക്ക് മൂന്ന് നക്ഷത്രങ്ങളെയാ ഞാൻ തന്നിരിക്കുന്നത്. ശേഖരെ, ഇങ്ങോട്ട് നീങ്ങിയില്ലേ. പ്രൊഡ്യൂസർ കെ ടി പണിക്കരുടെ മകനാ. അങ്ങ് കേറി പോവും തമിഴ്, തെലുങ്ക്, അങ്ങനെ ഹിന്ദി വരെ. മാളവികയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ. ഹരമായില്ലയോ, ഹരം മിടുക്കിയ നല്ല ഭാവാഭിനയോ. പഴയ നമ്മുടെ സരോജത്തിന്റെ പോള് അമ്മ ചെന്നതിന്റെയും കയറിയതിന്റെയും മോളി പോ. അജയ നീങ്ങി നിലടാ, നമ്മുടെ മേക്കപ്പ് മാൻ ചന്ദ്രൻപിള്ളയുടെ മോനാ. ഞാൻ രണ്ടും കൽപ്പിച്ചൊരു ചാൻസ് അങ്ങ് കൊടുത്തു, സംഗതി ഏറ്റല്ലോ. ചാക്കോച്ചൻ ആരുടെ മോൻ, ഏതടവക എന്നൊന്നുമില്ല. മൂട് മറക്കരുത് കേട്ടോടാ. ആദ്യ സിനിമയുടെ ആദ്യ ഷോട്ടിൽ തന്നെ കൈയടി വാങ്ങിയെങ്കിലും ഭാവി എന്തായിരിക്കും എന്ന ആശങ്കയോടെ ഇവിടെ എവിടെയോ പതുങ്ങി നിന്നവൻ. നിങ്ങൾ ഇന്ന് കാണുന്ന അജയചന്ദ്രൻ്റെ തുടക്കം അങ്ങനെയൊക്കെയായിരുന്നു. അതൊക്കെ അങ്ങ് മറന്നു. ഇപ്പൊ ഒരു ഡേറ്റിന് 75 ലക്ഷം ഓവർസീസ് റൈറ്റ് മണ്ണാക്കി തള്ളി കൊടുത്താൽ മാത്രം പോരാ, ഓരോ കാലം ഒറ്റക്കാലം ദിവസം ചെയ്യണം. സോ ഐ ഫെർവൻലി ഹോപ്പ് ദാറ്റ് ദിസ് വെൻ യു പ്രൂവ്സ് ആസ് ലക്കി ടു ദീസ് ഗൈസ് ആസ് ഇറ്റ് വാസ് ഫോർ മീ. ഐ വിഷ് ദം ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അക്ബർ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ഗൈസ്. അപ്പൊ ശരി. നമസ്കാരം, സുഖല്ലേ? അതെ, ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ കോഫി ഷോപ്പിലേക്ക് വരാം. ജയ
ചേച്ചി കൂച്ചിയെല്ലാം വേണ്ട, മര്യാദയാ കൊഞ്ചം മര്യാദയാ മാഡോനെ കൂപ്പിടാം. പിന്നെ നവംബർന്ന് ഓർത്തണം, തമിഴ് മലയാളം മൾട്ടി ലാംഗ്വേജ് മോളുണ്ട്. ബാംബെ ബട്ടായി. അയ്യോ വേണ്ടപ്പ, കോസ്റ്റ്യൂം അവിടെ വരാൻ പറ. ശരി സാർ. പിന്നെ എങ്ങനെയുണ്ട് സ്റ്റാർഡം, എൻജോയ് ചെയ്യുന്നുണ്ടോ? ഓ എന്ത് സ്റ്റാർഡം, ബോറടി ഉണ്ട്. ഒരു സത്യം മനസ്സിലായി, ഹീറോസ് ലാംഗ്വേജ് ഏതായാലും ഒരേ തുവൽ പക്ഷികളാണ്. കാര്യം കാണാൻ കരച്ചിൽ, കാലുപിടുത്തം, ബാച്ചിലേഴ്സ് ആയാൽ കള്ളപ്രേമം, മാരിഡ് ആണെങ്കിൽ ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, സങ്കല്പത്തിലെ പാർട്ട്ണർ, സെയിം ഓൾഡ് സ്റ്റോറീസ്. ഇതിന്റെ എല്ലാ ഇടയിലൂടെ സർവൈവ് ചെയ്യാൻ നല്ല ധൈര്യവും ബുദ്ധിയും വേണം. നമ്മുടെ ഹീറോയെ കണ്ടോ? ഇല്ല. ഹൗസി ഫ്രസ്ട്രേഷൻ ഉണ്ട്, എത്താൻ ശ്രമിച്ചെടുത്ത് എത്താൻ കഴിയാത്തതിന്റെ. പിന്നെ മാളും ആ ഒരു സങ്കടമുണ്ട്. അജയനോടുള്ള അമ്മയുടെ ദേഷ്യം കൂടിയിട്ടേ ഉള്ളൂ. ഒന്ന് കാണാൻ ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു, പക്ഷെ എന്താ ചെയ്യാം. പറയാതെ കുഞ്ഞെ, ഒരു പൊടി കുഞ്ഞിന്റെ അമ്മ. പത്രക്കാരൻ കാണും, കേട്ടാ മതി. മാളവിക അമ്മ വേഷത്തിൽ എന്നൊക്കെ അങ്ങ് എഴുതി കളയും. ഒരു ഡയലോഗ് ഓറിയന്റഡ് സീനാ, ഒന്ന് പഠിച്ചേക്ക്. ഓക്കേ. അജയ് നേരത്തെ വന്ന് പഠിത്തം കഴിഞ്ഞിരിക്കുക. ദേവി, എബി ഒരാളിന്റെ നിർബന്ധം കൊണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ കോച്ചിട്ട് തരത്തില്ല ആ പന്നന്റെ കൂടെ നടിക്കാൻ. ബോഡി ടച്ചിങ് ഷോട്ട് ഒന്നും വെച്ചേക്കല്ലേ. അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? എബി ചേട്ടനെ ജോലി പഠിപ്പിക്കണ്ട, ഹി നോസ് വാട്ട് ടു ഡു. പിന്നെ സെറ്റിൽ നിന്ന് അജയനോടോ ആരോടെങ്കിലും ഇറിറ്റേറ്റിംഗ് ഡയലോഗ് അടിച്ചാ ഞാൻ ഇറങ്ങിപ്പോയിരിക്കും. എബി കേട്ടോ, സ്റ്റാർ ആയി പോയി. ഫസ്റ്റ് സിനിമയുടെ സമയത്ത് ഓർമ്മയുണ്ടല്ലോ, എനിക്കിത് വേണ്ടമ്മാ, എനിക്ക് നടിക്കണ്ടമ്മാ, എനിക്ക് പഠിച്ച് ഡോക്ടറാണോമ്മാ, എന്നെ വിടമ്മാ, എല്ലാം ഈ അമ്മ കാരണമാണേ. അല്ലാന്ന് പറയുവോ? ഇപ്പൊ കമലിന്റെ കൂടെ, അടുത്തത് രജനി സാറ്. എന്റെ കുഞ്ഞിനെ അമിതാഭ് ബച്ചന്റെ ഹീറോയിൻ ആക്കിയിട്ട് ഈ സരോജ അടങ്ങു. വളർമതി, രണ്ട് ആപ്പിൾ ജ്യൂസ് വാങ്ങിട്ട് വാ. എനക്ക് വേണ്ടമ്മ. എനക്ക് വേണ്ടമ്മ, ഉനക്ക് നീ ആരും സൊന്നേ? രണ്ടുമേ എനക്ക് താ, രണ്ടു ഒന്ന ഒരു ചരുവത്തിൽ ഊത്തി എടുത്തിട്ട് വാ. ഓടി നമസ്കാരം. കൊച്ചിന്ന് വിട്ടിട്ട് 3 മണിക്കൂർ ആയില്ലല്ലോ അജയൻ സാറേ. സമ്മതിക്കുന്നു ചേട്ടാ. ഇടയ്ക്ക് കരുനാഗപ്പള്ളിയിൽ ഒരു ബ്ലോക്ക്, അതില്ലായിരുന്നു 2.5 സൂക്ഷ്മ. നല്ല വണ്ടിയാ, വലിവ് എങ്ങനെയാ? സ്റ്റൈലും പുള്ളിങ്ങാ, പക്ഷെ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. മൈലേജ് എന്നാ കിട്ടും? ഓ മൈലേജ്, എന്റെ സാമൂലി ഇതൊക്കെ ആരാ നോക്കുന്നത്? മൈലേജ് മണ്ണാൻ കിട്ടും. പക്ഷെ പുള്ളിക്കാരൻ മനസ്സിൽ ഈ സ്ഥലം കണ്ടുപോയി, സംവിധായകൻ മനസ്സിൽ കാണുന്ന പ്രൊഡ്യൂസർക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. നമസ്കാരം ഡയറക്ടർ സാർ. ഇതെന്തോന്ന് തൊപ്പി, സെറ്റപ്പ് ഒക്കെ മാറിപ്പോയി. ഇവനാ ക്യാമറമാൻ, ഇൻഡിപെൻഡന്റ് ആരേ? ഹായ് സർ. എടുത്താ പതിയോ? വർമ്മ സാർ നമസ്കാരം. നമസ്കാരം. ഒന്ന് വന്നേ, മണംപള്ളി തമ്പുരാൻ. എന്തോരം നല്ല മെറ്റീരിയൽസ് കിട്ടാനുണ്ട് വേറെ. കണ്ണിന്റെ താഴത്തെ അഷയുടെ അല്പം കുറയ്ക്കണം. ആളിന്റെ ഒരു ക്രൂരത, അതാണ് മുഖത്തുണ്ടാവേണ്ടത്. ഇതൊരു മാതിരി. ഹലോ സർ. അനിത,
നമ്മുടെ ഹീറോയിന. ഐ നോ ഷീ ലുക്സ് ക്വൈറ്റ് ഡിഫറെന്റ് ആൻഡ് വെരി പ്രെറ്റി. താങ്ക് യു സർ. ബൈ ദി വേ, ഐ ഹാവ് സീൻ യുവർ മൂവി. ഓഫ് കോഴ്സ് ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്, ബട്ട് യു ഡിഡ് എ ഗുഡ് ജോബ്. വിച്ച് മൂവി സർ? ദാറ്റ് വൺ വിത്ത് പ്രഭു. ഓ, കാർട്ടൂണിൽ വരും ഗീതം. ആ, ആരാ ഇതിന്റെയൊക്കെ പേര് ഓർത്തു വെക്കുന്നത്? മൂർത്തി എങ്ങനുണ്ട്? ഗുഡ് സർ. ഇപ്പൊ കറക്റ്റ് കുഞ്ഞുണി. അല്ല, ക്ലൈമാക്സിലെ ശാരദയുടെ ക്യാരക്ടർ അച്ഛന്റെ ക്യാരക്ടറിനെ കൊല്ലാന്ന് പറഞ്ഞാൽ ഹീറോയിസം പോവില്ലേ നരേന്ദ്ര? അയ്യോ, അങ്ങനെയല്ല, കൊല്ലുന്നത് കുഞ്ഞുണ്ണി തന്നെയാണ്. പക്ഷെ ശാരദ കത്തി ചോദിച്ചു വാങ്ങണം. ആത്മഹത്യയിൽ അവസാനിപ്പിക്കാൻ ശ്രമിച്ച ജീവിതം കൽത്തുറുങ്കി തീർക്കാൻ ഒരു അവസരം എനിക്ക് തരൂ എന്നും പറഞ്ഞു. അതൊന്നും ആലോചിക്കണം. ആരാ ശാരദയുടെ ക്യാരക്ടർ ചെയ്യുന്നത്? അത് മാത്രമല്ലേ ഇനി ഫിക്സ് ആവാനുള്ളൂ. ഈ സീനിൽ ഈ ഡ്രസ് തന്നെ അല്ലേ? അതെ. മൂർത്തി, മീശയുടെ പീരിയലൊന്നും ശ്രദ്ധിച്ചോണേ. അല്ല, നമ്മളിപ്പോ എടുക്കാൻ പോകുന്ന സീനിൽ ശാരദ ഇല്ലേ? വൈറ്റിലെ നമ്മുടെ ഫ്രണ്ടിന്റെ പ്രോപ്പർട്ടി നോക്കിയിരുന്നല്ലോ, അതെന്തോയി? അതിനിടയിൽ ആരോ പറഞ്ഞ് കാക്കനാട് 5 ഏക്കർ സ്ഥലം വാങ്ങിയെന്ന്. കുഴപ്പമാണ്, കാര്യം അറിഞ്ഞാൽ സംഗതി പ്രശ്നമാകും. ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ ഏറ്റവും ലാഭകരമായ കച്ചവടമായിരിക്കും റിയൽ എസ്റ്റേറ്റ്. കാക്കനാട് ഒരു കാട് പ്രദേശമല്ലേ? അതിപ്പോ അതങ്ങ് മാറും. കൊച്ചി വളർന്നാ എങ്ങോട്ടാടോ, കായലിലേക്കോ? കാക്കനാട് നല്ല ഉറപ്പുള്ള മണ്ണാ, ഇനി അങ്ങോട്ടാ ഭാവിയിൽ ഡെവലപ്മെന്റ്. നരേന്ദ്ര താൻ പറഞ്ഞില്ല ആരാ ശാരദയുടെ ക്യാരക്ടർ ചെയ്യുന്നത്? അത് പലരെയും ട്രൈ ചെയ്തിരുന്നു, ഇമേജ് പ്രോബ്ലം പറഞ്ഞ് മാറി. ചേട്ടന്റെ ഹീറോയിൻ വരണെന്ന് കേൾക്കുമ്പോൾ പലർക്കും ബാക്കി കഥ കേൾക്കണ്ട. എന്നിട്ട് ആരാ ചെയ്യുന്നത്? മാളവിക.